പലപ്പോഴും റോഡ് വക്കുകളിൽ എഴുതി വെക്കുന്ന ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? ലോകം മുഴുവൻ നേടിയിട്ടും സ്വന്തം മനസ്സിനെ നഷ്ടപ്പെടുത്തിയിട്ട് ലോകം മുഴുവനും നേടിയിട്ട് എന്ത് കാര്യം? വല്ലാത്തൊരു വാക്കാണത്. കാരണം സ്വന്തം ഹൃദയത്തെയാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതും. അല, നിങ്ങൾ അറിയണം, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ നിങ്ങൾ നന്നായി, അത് നന്നാവാതെ ബാക്കിയൊക്കെ ഭംഗിയാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമല്ല. കാണാൻ നല്ല മൊഞ്ചുണ്ടാകും, സ്വഭാവ ഒരു വസ്തുവിനും പറ്റൂല. നല്ല പൈസ ഉണ്ടാകും, ഒരു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, ജനങ്ങളെ സഹായിക്കുന്ന മനസ്സുണ്ടാവൂല. അലാ വഹിയൽ കൽബ്, അത് നിങ്ങളുടെ ഹൃദയമാണ്, മനസ്സാണ്. ശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി, കദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസാഹ. ആ മനസ്സിനെ ആര് നന്നാക്കിയോ അവനാണ് വിജയിച്ചവൻ. ഒരുപാട് പണം കിട്ടിയവനല്ല അത് നമ്മളെ കണ്ണില്. ഒരുപാട് സൗന്ദര്യമുള്ളവനുള്ളവളോ അല്ല, മറിച്ച് വിജയിച്ചവൻ സ്വന്തം മനസ്സിനെ ശുദ്ധീകരിച്ചവനാ, നന്നാക്കിയവനാ. അതോടൊപ്പം വഖദ് ഖാബ മൻ ദസാഹ, ആരതിനെ പരാജയപ്പെടുത്തിയോ അവൻ തോറ്റുപോയവനാ. സ്വന്തം മനസ്സിനെ ഇടക്കൊക്കൊന്ന് നമ്മൾ ചിന്തിക്കണം. എന്തും കഴുകുന്നത് പോലെ മനസ്സിലുള്ള കറകളും തിന്മകളും ഒക്കെ ഒന്ന് കഴുകിക്കളയാൻ പറ്റണം. അങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു നല്ല ദൈവവിശ്വാസിയാവുന്നത്. അങ്ങനെയുള്ള യഥാർത്ഥ മനുഷ്യരാവാൻ, വിശ്വാസികളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.